കർണാടകയിൽ സസ്പെൻസ് തുടരുന്നു. കർണാടക മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വഴങ്ങാതെ ഡി കെ ശിവകുമാർ. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാമെന്ന ഫോർമുലയോട് ഡി കെ ശിവകുമാറിന് യോജിപ്പില്ല. വിഷയത്തിൽ സോണിയാഗാന്ധി ഇടപെടുന്നതോടെ നേതാക്കളെ അനുനയിപ്പിക്കാൻ ആകുമെന്നും ഇന്നു തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. ഇരുവരും വഴങ്ങിയില്ലെങ്കിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നതും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ചർച്ച സിദ്ധരാമയ്യയോ ഡി കെ ശിവകുമാറോ അല്ലെങ്കിൽ രണ്ടുപേരും, അതിൽ ആരാദ്യം വരണം രണ്ടാമത് വരണം, ഇത്തരം ചർച്ചകളൊക്കെയാണെന്ന് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ പേരുകൾ കടക്കുന്നു. ഞാനല്ലെങ്കിൽ സിദ്ധരാമയ്യ വേണ്ടെന്ന് ഡി കെ ശിവകുമാറും പകരം വെക്കുന്നു, അല്ലെങ്കിൽ സിദ്ധരാമയ്യയും അതേ നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് പുതിയ പേരുകൾ കടന്നു വരാനുള്ള സാഹചര്യം? അല്ല, ഇതിൽ കോൺഗ്രസ് നേതൃത്വം ആദ്യം ചർച്ചകൾ കൊണ്ടുപോയത് ഭൂരിപക്ഷം എം എൽ എമാരുടെ പിന്തുണയുള്ള ആൾക്ക് ഒരു മുൻഗണന കൊടുക്കുക, അടുത്ത ആളെ ഉപമുഖ്യമന്ത്രിയോ അതുപോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വകുപ്പുകൾ നൽകിയോ അനുനയിപ്പിക്കുക എന്ന നീക്കമായിരുന്നു. പക്ഷേ അവിടെ കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന് ഒരു അടി പുറകോട്ട് പോകാൻ ഡി കെ തയ്യാറാകുന്നില്ല. മറ്റെന്തെങ്കിലും പദവികളെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നേ ഇല്ല. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ മറ്റൊന്നും വേണ്ട എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ പല ഫോർമുലകളുണ്ട്, പക്ഷേ അതൊന്നും പ്രായോഗികമല്ല എന്ന ഘട്ടം വരുമ്പോഴാണ് ഇനി അങ്ങനെയെങ്കിൽ രണ്ടു പേർക്കും സ്വീകാര്യനായ മൂന്നാമതൊരാളെക്കുറിച്ച് ഉള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഡി കെ ശിവകുമാർ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള പേര് ജി പരമേശ്വരയുടേതാണ്. ജി പരമേശ്വരയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇവർ രണ്ടുപേരിൽ താൻ പിന്തുണയ്ക്കുന്നത് ഡി കെ ശിവകുമാറിനെയാണെന്ന്. അപ്പോൾ ഏതായാലും ജി പരമേശ്വര ഡി കെ ശിവകുമാറിനൊപ്പം നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ തർക്കം മുറുകുന്നൊരു സാഹചര്യത്തിൽ ഒരു ദളിത് മുഖ്യമന്ത്രി വരട്ടെ എന്ന നിലപാടാണ് ഡി കെ ശിവകുമാറിന് ഉള്ളത്. അതേസമയം സിദ്ധരാമയ്യ എം പി പാട്ടേലിൻ്റെ പേര് നിർദ്ദേശിക്കുന്നു. ഈ ചർച്ചകൾ തുടങ്ങുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു അടച്ചിട്ട മുറിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേരടക്കം കടന്നു വരുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അതെ, അത് ഈ എല്ലാ രണ്ടു പേർക്കും സ്വീകാര്യനായ ഒരു പൊതുസ്ഥാനാർത്ഥി വരിക എന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ. കാരണം ഇതിൽ ആരെങ്കിലും ഒരാൾ രണ്ട് മൂന്ന് ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ ഇത് ടേം പങ്കിടുക എന്നുള്ളത് റൊട്ടേഷൻ ടേം ഫോർമുല, അതിൽ സ്വീകാര്യമല്ലെങ്കിൽ പിന്നെയുള്ളത് ഒരാൾ മുഖ്യമന്ത്രിയാകുക, മറ്റൊരാൾ ഉപമുഖ്യമന്ത്രിയായി പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുക, അതും സ്വീകാര്യമല്ല. പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലുള്ള ആകെയുള്ളൊരു പോംവഴി ഇനി രണ്ടു പേർക്കും സ്വീകാര്യനായ ഒരാളെ കർണാടകയുടെ മുഖ്യമന്ത്രിയാക്കുക എന്നതാണ്. ഇതിപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റയാൾക്ക് വേണ്ട എന്നുള്ള ഒരു നിലപാടിലാണോ ഈ ഡി കെയും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യ നിൽക്കുന്നത്? അതെ അതെ, ഈ തർക്കം മുറുകുന്നൊരു ഘട്ടത്തിൽ ഇവർ പുറകോട്ട് പോകാൻ ഒരു സാഹചര്യമില്ല. അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പല ഫോർമുലകൾ, രണ്ടുപേരെയും വിശ്വാസത്തിലെടുത്ത് ഒരു സർക്കാർ രൂപീകരിച്ച് മതിയാകും. കാരണം സമയം അതിക്രമിക്കുകയാണ്, നാളെ എങ്കിലും സത്യപ്രതിജ്ഞ നടത്താൻ കഴിയണം എന്നൊക്കെയുള്ള ചിന്തകളാണ്. പക്ഷേ അതിലൊന്നും രണ്ടുപേരും വഴങ്ങാതിരിക്കുന്നൊരു സാഹചര്യത്തിൽ അനിശ്ചിതത്വത്തിലേക്ക് ഈ സർക്കാരിൻ്റെ കാര്യം കടന്നു പോകുമ്പോൾ അത് കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള പ്രതിച്ഛായയെ ബാധിക്കുന്നു. ഭൂരിപക്ഷം ലഭിച്ചിട്ടും സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന ഒരു സ്ഥിതി, അത് അത്ര ഒരു ശുഭകരമല്ല. അത് മറ്റിടങ്ങളിലെയും കോൺഗ്രസിൻ്റെ ഇതുവരെ നേടിയൊരു ഈ കർണാടക തെരഞ്ഞെടുപ്പ് കൊണ്ട് നേടിയൊരു ആവേശം കെടുത്തുന്ന തരത്തിലേക്ക് വരും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും പരിഹരിച്ച് ഈ പ്രശ്നം ഒരു പരിഹാരം ഉണ്ടാക്കണം. താൽക്കാലികമായെങ്കിലും ഒരു രണ്ടു പേർക്കും സ്വീകാര്യനായ ഒരു മുഖ്യമന്ത്രി തൽക്കാലം കർണാടകയിൽ വരട്ടെ എന്നൊരു നിലപാടും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മറ്റൊരു ഫോർമുലയും പ്രായോഗികമല്ലെങ്കിൽ ഈ രണ്ടു പേർക്കും സ്വീകാര്യനായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തും. കാരണം രണ്ടുപേരെയും പിണക്കാൻ നിർവാഹമില്ല. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനി ബി ജെ പി ആകട്ടെ അവിടെ ഇപ്പോൾ പരാജയം വാങ്ങിയ സ്ഥിതിക്ക് അവിടെ വലിയ പരിശോധനകൾ നടക്കുന്നു. അവരുടെ സംസ്ഥാന പ്രസിഡന്റ് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ കോൺഗ്രസിലും സമാനമായ എന്തായാലും കർണാടകയെ സംബന്ധിച്ചുള്ള സസ്പെൻസ് തുടരുകയാണ്. ഇന്ന് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. സോണിയാഗാന്ധിയെ ഇന്ന്
എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളും കാണുന്നുണ്ട്. സോണിയാഗാന്ധി ഒരു അന്തിമ തീർപ്പുണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുന്നത്. അപ്പോഴാണ് ഈ രണ്ട് പേരുകൾക്ക് പുറമെ മറ്റ് രണ്ട് പേരുകൾ കൂടി, ഞാനില്ലെങ്കിൽ നീയും വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും മാറുകയും അവിടെ പരമേശ്വരയുടെയും ഡി കെ പാട്ടീലിൻ്റെയും ഒക്കെ പേര് കടന്നു വരികയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും കർണാടക സസ്പെൻസ് തുടരുകയാണ്. ഇതിനുശേഷം പൊന്നമലമേട്ടിൽ കടന്നു കയറി പൂജ നടത്തിയ നാരായണൻ അടക്കമുള്ളവരുടെ വാർത്തകൾ വരാനുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്.